എന്നെ സംശയമുള്ളത് നിൽക്കുന്നു. അല്ല, നിങ്ങൾ രണ്ടുപേരുടെ പുഞ്ഞവളെ ഇളക്കുവോ കലക്കുവോ അതാണ്ടൊക്കെ ചെയ്യാറല്ലോ. ഞാനത് കേട്ടോണ്ട് നിൽക്കാറില്ല. ഞാൻ നോക്കിയപ്പെട്ടല്ലോ ഇളകുന്നതുപോലെ തോന്നി. അതുകൊണ്ടാണ് പുന്നവളെ നമ്മൾ ഇളക്കിയതാണ്. വിജയകുമാർ ഇളകി പരിചയമില്ലേ? ഇളകി പരിചയമുണ്ട്, ആകെ ഇളക്കമാണ്. അത് വേണം നമുക്ക് ചില സമയത്ത് നമ്മൾ നിയന്ത്രണം വിട്ട് ഇളകി കൂടെ വേണം അല്ലേ? ആദ്യമായിട്ട് ഇളകി തന്നാ ഓക്കെ. അപ്പോ ഈ നെഹ്റു ബോട്ട് റേസ്, നെഹ്റു ജലമാമാങ്കം ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല വള്ളംകളിയിൽ ഒന്നാണ്. അതായത് ഈ കീറി മുറിച്ച് കടന്നു പോകുന്ന ചുണ്ടൻ വള്ളങ്ങളുടെ സൗന്ദര്യം ആവാഹിച്ചാൽ അതിനൊന്നും താരതമ്യങ്ങളില്ല. എന്നോട് ഒരു ഈയിടയ്ക്ക് ഒരാൾ വാണിംഗ് എന്നുണ്ട്, യാന്ന് പറയാനായിട്ട് വാതുറക്കരുതെന്ന്. എന്റെ യാ വളരെ മോശമാന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ആട് ആട് അയവിറക്കി കിടക്കുന്നല്ല ഞാൻ യാ പറയുന്നതെന്നാ പറയുന്നത്. വിജയ ഈ കാഴ്ചയെ കുറിച്ച് പറയൂ പ്രേക്ഷകരോട്. ഓരോ ഹീറ്റ്സിലേക്കുള്ള വള്ളങ്ങൾ അണിനിരക്കും. പിന്നെ അവിടുന്ന് ഏതാണ്ട് 1000-ലധികം മീറ്റർ ദൂരം, എന്ന് വെച്ചാൽ 1 കിലോമീറ്റർ ദൂരത്തിലധികം ഉണ്ട് ഈ ട്രാക്ക്. ഇവിടെ ഫിനിഷിംഗ് പോയിന്റ്. അപ്പൊ ഈ ട്രാക്കിലൂടെ പിന്നെ കുതിച്ചങ്ങ് പായുകയാണ്. ഇത്തവണത്തെ ഒരു പ്രത്യേകത, ആദ്യത്തെ ഹീറ്റ്സ് മുതൽ മുഴുവൻ ഹീറ്റ്സും മരണ ഹീറ്റ്സ് ആണ്. എന്ന് വെച്ചാൽ തകർക്കാം, തകർക്കാൻ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. എസ് കെ 1150 മീറ്റർ ആണ് ഇത്തവണ. 1150 മീറ്റർ ട്രാക്ക്. ആ ട്രാക്ക് ഇത്തവണ എല്ലാം ഒരേപോലെയാണ്. കഴിഞ്ഞ തവണ ചില ട്രാക്കിന് ദൂര കൂടുതലായിരുന്നു, ഇത്തവണ GPS വെച്ച് കറക്റ്റ് ആണ്. എന്നോനെ തിട്ടപ്പെടുത്ത കറക്റ്റ് സംഭവമാണ്. ഇനി അവിടെ സ്റ്റാർട്ടറിൽ വെടിവെട്ടുന്ന ഒരൊറ്റ പറക്കലാണ് എസ് കെ. വെടി കേട്ടത് വെടി ഒരു പറക്കലും അവിടെ ചെല്ലണം. ഈ വള്ളങ്ങൾ അവിടെ ചെന്നിട്ട് അവിടെ സംഘാടകർക്ക് ഒരു അറിയിപ്പ് കിട്ടണം. ഈ കായലോളങ്ങൾക്ക് പാട്ടുപാടാൻ അറിയാമായിരുന്നെങ്കിൽ ഏത് പാട്ട് പാടും? അയ്യോടൻ കുഞ്ചയിലെ കൊച്ചുവേണം, കുഴൽ വേണം, വേണം, ഇത്രയും മതി. നല്ല അവതാളോ? ഓക്കെ, ഇതിൽ കൂടി അവതാളം ആകില്ല. ഓക്കെ ഓക്കെ, അഷ്മി, യഥാർത്ഥത്തിൽ ഇത് വല്ലാത്ത ഒരു കാഴ്ചയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലോകമെമ്പാടും ഇരുന്ന് ഈ തത്സമയം കാണാൻ തയ്യാറായിരിക്കുന്ന എല്ലാ പ്രേക്ഷകരോടും നമുക്ക് പറയാനുള്ളത്, നെഹ്റു ജലമാമാങ്കം ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ആവേശത്തിൽ നിന്ന് കണ്ണെടുക്കാൻ കഴിയില്ല. ടെലിവിഷൻ സ്ക്രീനിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു. ആവേശത്തിന്റെ മേളക്കൊഴുപ്പിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ അത്യപൂർവമായ ഒരു കാഴ്ചയ്ക്കാണ് നിങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ലോകമെമ്പാടുമുള്ള 24 പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞങ്ങൾ ഒരു കാര്യം വാഗ്ദാനം ചെയ്യുന്നു. ഈ നയനാനന്ദകരമായ കാഴ്ച, മനസ്സിനെ അമ്പരപ്പിക്കുന്ന ഈ കാഴ്ച, മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന ഈ കാഴ്ച, അതിന്റെ ചൂടും ചൂരും ആവേശവും നഷ്ടപ്പെടാതെ നമ്മൾ ഒപ്പിയെടുത്ത് ഔദിക്കോളൂ. ഇപ്പൊ ഞാനും ഒന്ന് ഊതട്ടെ. ആരോഗ്യത്തിന് നല്ലത് ആരോഗ്യമൊക്കെ വേണം. ആ സെറ്റ് സെറ്റ് അത്രയുള്ള 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 ചുണ്ടവള്ളങ്ങൾ, ആ ചുണ്ടവള്ളം ഇപ്പൊ പോന്നാണ്ട ഒരു ഒരു മാൻപേട പോലെയാ പോന്നെ. ആ ഭംഗിയിൽ അങ്ങോട്ട് പോകും. അവിടെ വെടിപൊട്ടിയുണ്ടല്ലോ, വെടിപൊട്ടിയ ചീറ്റപ്പുലിയെ പോലെ പോകുന്ന ഈ ചുണ്ടൻ ചീറ്റപ്പുലിയായി മാറാൻ ഇനി അല്പസമയം വേണ്ടി. ഏതാനും മിനിറ്റുകൾ മാത്രം, ഏതാനും മിനിറ്റ് മാത്രം, ആദ്യ ഹീറ്റ്സിന് ഏതാനും മിനിറ്റ് മാത്രം. ഇവിടെ ഈ പുന്നപടയുടെ ഓളങ്ങൾക്ക് തീപിടിക്കാം. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ സലീം മാലിക് ഉണ്ട്, നമ്മുടെ തിരുവനന്തപുരം പ്രതിനിധി സലീം മാലിക് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കാത്തു നിൽക്കുന്നു. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റിലെ വിശേഷം എസ് കെന് സലീം മാലിക്കിനോട് ചോദിക്കാം. സലീം മാലിക്, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ജീവനോട് ഉണ്ടെങ്കിൽ, ജീവനോട് ഉണ്ടെങ്കിൽ താങ്കൾ ഒന്ന് പറയൂ, സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എന്താണ് സംഭവിക്കുന്നത്? ഫിനിഷിംഗ് പോയിന്റിലേക്ക് ചുണ്ടൻ പാഞ്ഞു പോവുകയാണ്. ആ നമ്മുടെ ആഷ്മി താജ് ഇബ്രാഹിം പറഞ്ഞതുപോലെ വെടി കൊണ്ടാൽ പറയൂ, സലീം മാലിക് പറയൂ. പറഞ്ഞോ? വല്ലതും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. എന്തായി